ഹായ്, ഏവർക്കും സനൻ ട്യൂബ് ഹിന്ദി ലേണിംഗ് ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ 10-ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ 1-ാമത്തെ അധ്യായമായ ബീർ ബഹൂട്ടി എന്ന പാഠഭാഗത്തിന്റെ 3-ാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. 1-ാമത്തെയും 2-ാമത്തെയും പാർട്ടിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. 2-ാമത്തെ പാർട്ടിൽ നാം പറഞ്ഞു വെച്ചത് ഗാന്ധി സ്ക്വയറിൽ കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിയുടെ പ്രതിമ എന്നത്തേക്കാളും പുഞ്ചിരിക്കുന്നതായി തോന്നി. അടുത്ത പാരഗ്രാഫ് നോക്കുക. രവിവാർക്ക ദിന താ സായൽ അപ്പിനെ ഗർമേ നീം കെ പേടിക്ക് ഡാലി പക്കടുക്കർ ജൂം രഹാത വോ ഏക് സ്റ്റൂൾ പർ ചടുക്കർ ജൂലാത അച്ചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക് ഗീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗൈ ഏക് ഇഞ്ച് ഗഹര ഘട്ട ഹോഗയ. അർത്ഥം നോക്കൂ. രവിവാർക്ക ദിന്ത ഞായറാഴ്ചയായിരുന്നു. സാഹിൽ അപ്പിനെ ഗർമേം സാഹിൽ തന്റെ വീട്ടിൽ നീം കെ പേടിക്ക് ഡാലി പക്കടുക്കർ വേപ്പുമരത്തിന്റെ ശിഖരം പിടിച്ചുകൊണ്ട് ജൂം രഹാത്ത ആടുകയായിരുന്നു. വോ ഏക് സ്റ്റൂൾ പർ ചടുക്കർ ജൂലാത്ത അവൻ ഒരു സ്റ്റൂളിൽ കയറിക്കൊണ്ടാണ് ആടിയിരുന്നത്. അച്ചാനക്ക് പെട്ടെന്ന് ടൂട്ടെ സ്റ്റൂൾ കി ഏക് ഗീൽ പൊട്ടിയ സ്റ്റൂളിന്റെ ഒരു ആണി സാഹിൽ കി പിണ്ടലീമേ സാഹിലിന്റെ മുട്ടിന്റെ പ്രകവശത്തിലുള്ള പേശിയിൽ ലഘുകൈ കൊണ്ടു. ഏക് ഇഞ്ച് ഗഹര ഒരു ഇഞ്ച് ആഴത്തിലുള്ള ഘട്ട ഒകയ മുറിവുണ്ടായി. അടുത്ത പാരഗ്രാഫ്. ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധുവാനെ കെളിയ ലേ ജായ ഗയ ഉസ്നെ ദേഖ കി ദോ ലോകോ കോ ചോടുക്കർ ആകെ ഭേല ഗഡി ഹെ സിർമേം പട്ടി ബന്ധുവാനെ ആയി ഹെ സ്കൂൾ ആത്തേ ജാത്തേ ഹുയേ ഔർ കക്ഷാമേ കഹി ദിനം തക് ദോ ഏസേ ബച്ചേ ദിക്കായി ദേത്തേ രഹേ ജിൻമേം സേ ഏക് കെ സിർ പർ പട്ടി ബാന്ധി ഹോത്തി ഔർ ഏക് കി പിണ്ടലി മേ സഫേദ് പട്ടി വാല ഏ ധോനം കഹി പർ ഭി സാത് ഹി ദിക്കായി ദേത്തേ. അർത്ഥം നോക്കൂ. ഉസേ സർക്കാരി അസ്പതാൽ മേം അവനെ സർക്കാർ ആശുപത്രിയിൽ പട്ടി ബന്ധുവാനെ കെളിയെ ലേ ജായ ഗയ ബാൻഡേജ് ഇടാൻ വേണ്ടി കൊണ്ടുപോയി. ഉസ്നെ ദേഖ ആ സമയത്ത് അവൻ കണ്ടു. കി എന്തെന്നാൽ ദോ ലോകം കോ ചോടുക്കർ രണ്ട് ആളുകളെ കഴിഞ്ഞ് ആഘേ ബേല ഗഡീഹേ മുന്നിലായിട്ട് ബേല നിൽക്കുന്നുണ്ട്. സിർമേം പട്ടി ബന്ധുവാനെ ആയിയെ തലയിൽ ബാൻഡേജ് ഇടാൻ വന്നതാണ്. സ്കൂൾ ആത്തേ ജാത്തേ ഹുയേ സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും അവർ കക്ഷേമേം കഹി ദിനോം തക്ക് ക്ലാസ്സിൽ വളരെ ദിവസങ്ങളോളം ദോ ഏസേ ബച്ചേ ദിക്കായി ദേത്തേ രഹേ ഇങ്ങനെയുള്ള രണ്ട് കുട്ടികളെ കാണപ്പെട്ടു. ജിൻമേസേ ഏക് കെ സിർപ്പർ പട്ടി ഭാന്തി ഓത്തി അതിൽ ഒരാളുടെ തലയിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ഔർ ഏക് കി പിണ്ടലീമേം മറ്റൊരാളുടെ മുട്ടിന്റെ പ്രകോശത്തുള്ള മാംസപേശിയിൽ സഫേദ് പട്ടി വാലെ ഏ ദോനോം വെള്ള ബാൻഡേജ് ഇട്ടിട്ടുള്ള ഇവർ രണ്ടുപേരും കഹീം പർ ബി സാത് ഹി ദിഖായി ദേത്തെ എല്ലായിടത്തും ഒരുമിച്ചാണ് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടുത്ത പാരഗ്രാഫ്. പാഞ്ചിവീം കക്ഷാക്ക റിസൾട്ട് ആകയാ ദോനോം ചടീമേ ആകയെ ഏ സ്കൂൾ പാഞ്ചിവീം ദക്ക് ഹീത സാഹിൽ അബ് തും കഹാം പടോങ്കെ ബേലാനെ പൂച്ച ഔർ തും കഹാം പടോഗി ബേല സാഹിലിനെ പൂച്ച മേരെ പാപ്പ കഹ് രഹേത്തെ കി തുജെ രാജേകി കന്ന പാഠശാല മേ പടായെങ്കെ ഔർ തും മുജെ അഗലേ സാൽ അജ്മേർ ഭേജ് ദേങ്കെ വഹാം ഏക് ഹാസ്റ്റൽ ഹെ ഗർ സെ ദൂർ വഹാം അകേല രഹുങ്ക ക്യോം സാഹിൽ
പതാനഹിം ക്യോം. അർത്ഥം നോക്കൂ, പാഞ്ചിമിയും കക്ഷാക്കാർ റിസൾട്ട് ആകെയ, സാഹിലും ബാലയും അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവരുടെ റിസൾട്ട് വന്നു. ദോനോം ചടീമെ ആകെയെ, രണ്ടുപേരും ആറാം ക്ലാസ്സിലെത്തി. ഏ സ്കൂൾ പാഞ്ചിമിയും തെക്ക് ഹീത, എന്നാൽ അവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ അഞ്ചാം ക്ലാസ് വരെ ഉള്ളു. സാഹിൽ അബ് തും കഹാം പടോങ്കെ ബേലാനെ പൂച്ച, ബേല സാഹിലിനോട് ചോദിക്കുകയാണ് നീ ഇനി എവിടെ പഠിക്കും. ഹൗർ തും കഹാം പടോങ്കി ബേല സാഹിലിനെ പൂച്ച, അപ്പോ സാഹിൽ അവളോട് ചോദിക്കുകയാണ് നീ ഇനി എവിടെ പഠിക്കും, ഇനി മുതൽ ആറാം ക്ലാസ്സിൽ വേറെ സ്കൂളിലേക്കാണ് പഠിക്കാൻ പോകേണ്ടതെന്ന് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. മേരെ പാപ്പ കഹ്രഹത്തെ, എന്റെ പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കി എന്തെന്നാൽ, തുജെ രാജകി കന്യാ പാഠശാലമേ പഠായെങ്കേ, നിന്നെ സർക്കാർ ഗേൾസ് ഹൈസ്കൂളിൽ പഠിപ്പിക്കുമെന്ന് എന്റെ പാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗർ തും, ബേല സാഹിലിനോട് ചോദിക്കുകയാണ് നീ എവിടെ പഠിക്കും. മുജെ അഗലെ സാൽ അജ്മേർ ഭേജ് ദേങ്കെ, എന്നെ അടുത്ത വർഷം അജ്മീറിൽ അയക്കും. വഹാം ബേക്ക് ഹാസ്റ്റൽ ഹെ, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. ഗർസേ ദൂർ വഹാം അക്കേല രഹൂങ്ക, വീട്ടിൽ നിന്നും ദൂരെ അവിടെ തനിച്ച് കഴിയും. ക്യോം സാഹിൽ, അതെന്താ സാഹിൽ, ബേല ചോദിക്കുകയാണ് അതെന്താ സാഹിൽ. പത്താനഹീം ക്യോം, എന്താന്ന് അറിയില്ല സാഹിൽ പറയുകയാണ്. അടുത്ത പാരഗ്രാഫ്, തോ യാനി കി അബ് തും ഫുലേരാമേ ഹി നഹി രഹോങ്കെ, നഹീം തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാത്ത, ഓർ ബേല സാഹിൽ കാ, ആജ് ആഖരി ബാരി വേ ഏക് ദൂസരക്ക് കോയി ചീസ് കോ ചൂക്കർ ദേക്ക് രഹേത്തെ, തുമാരി ആങ് മേം ആൻസു ക്യോം ആ രഹേ ഹെ ബേല, മുജെ ക്യാ പത്ത, ബേലാനെ ഡബ് ഡബായി ആംഗോം സെ അസ്തെ ഹുയേ കഹ. അർത്ഥം നോക്കൂ, തോ യാനി കി അബ് തും ഫുലേരാ മേം ഹി നഹി രഹോങ്കെ, ബേല ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നീ ഇനി ഫുലേരയിൽ ഉണ്ടാവുകയില്ലേ. നഹീം, അപ്പോ സാഹിൽ മറുപടി പറയാണ് ഇല്ല. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, നിന്റെ മാർക്ക് ലിസ്റ്റ് കാണിക്കൂ. ഇപ്പൊ രണ്ടുപേരും വെവ്വേറെ സ്കൂളിലേക്ക് പോവുകയാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. അപ്പൊ സാഹിൽ അവളോട് ചോദിക്കുകയാണ് നിന്റെ മാർക്ക് ലിസ്റ്റ് കാണിക്കൂ. സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാത്ത, സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓർ ബേല സാഹിൽ ക, അതുപോലെ ബേല സാഹിലിന്റെയും. ആജ് ആഖരി ബാരി, ഇന്ന് അവസാന വട്ടം. വേ ഏക് ദൂസരക്ക് കോയി ചീസ് കോ ചൂക്കർ ദേക്ക് രഹേത്തെ, അവർക്ക് പരസ്പരം വസ്തുക്കൾ തൊട്ടു നോക്കാനുള്ള അവസാന അവസരം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് അവര് വേർപിരിയാൻ പോവുകയാണ് അല്ലെ. ഇതുവരെ അവര് ഒരുമിച്ചായിരുന്നു വരുന്നതും പോകുന്നതും പഠിക്കുന്ന എല്ലാം, ഇന്നത്തോടു കൂടി അവര് വേർപിരിയുകയാണ്. തുമാരി ആംഗ്മേ ആൻസു ക്യോം ആ രഹേ ഹെ ബേല, സാഹിൽ ബേലയോട് ചോദിക്കുകയാണ് നിന്റെ കണ്ണിൽ നിന്നും എന്തുകൊണ്ടാണ് കണ്ണുനീർ വരുന്നത് ബേലെ. മുജെ ക്യാ പത്ത, എനിക്ക് എന്തറിയാം. ബേലാനെ ഡബ് ഡബായി ഹാങ്കോംസെ ഹസ്തെ ഹുയേ കഹ, നിറഞ്ഞ കണ്ണുകളോടുകൂടി അവൾ ചിരിച്ചും കൊണ്ട് പറഞ്ഞു. അവരുടെ രണ്ടുപേരുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട്. അടുത്ത പാരഗ്രാഫ്, സാഹിൽ കി ആഖേം ബീർ ബഹുട്ടി കി തര ലാൽ ഹോനെ ലഗി തീം, ഓർ ഉന്മേം ബാരിഷ് കി ബൂന്തോംസ പാനി ഭർ ഗയാ ഥാ, ബേല കഹനെ ലഗി മേ ചിടാവും അബ് തുമേം, റോനി സൂരത് സാഹിൽ റോനി സൂരത് സാഹിൽ. അർത്ഥം നോക്കൂ, സാഹിൽ കി ആഖേം, സാഹിലിന്റെ കണ്ണുകൾ, ബീർ ബഹുട്ടി കി തര ലാൽ ഹോനെ ലഗി തീം, ബീർ ബഹുട്ടികളെ പോലെ ചുവപ്പ് നിറമാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓർ ഉന്മേം ബാരിഷ് കി ബൂന്തോംസ, ആ കണ്ണുകളിൽ മഴത്തുള്ളികൾ പോലെ,
പാനി ബർഗയാത്ത, വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ സാഹിലിനും നല്ല വിഷമമുണ്ട്. ബേല കഹിനയിലേക്ക്, ബേല പറയാൻ തുടങ്ങി, മേ ചിടാവും അബുതുമേ, ഞാൻ നിന്നെ ഇപ്പോ ദേഷ്യം പിടിപ്പിക്കും. രോനി സൂരത് സാഹിൽ, രോനി സൂരത് സാഹിൽ, സാഹിൽ കരയുന്നേ, സാഹിൽ കരയുന്നേ, സാഹിലിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോ രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട്. അവരെ അറിയാതെ തന്നെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരയായി വരുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ബാരിഷേം ആനെ മേം ടേഡ് മഹീന ബാക്കിത, ലേക്കിൻ യേ ബാരിഷോംസെ പെഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ താ, ആസ്മാൻ മേ ഘടായം ഖീരി തീം, ധൂൾ ഭരി തേസ് ഹവായം ചൽ രഹി തീം, പാനി ഭരസ് രഹാത, ഫുലേര കസ്ബേക്ക് ബാദൽ ഛായി ഏക് ഗലി മേം, പാഞ്ചിവീം സെ ചടി മേ ചലി ഗൈ ഏക് ലഡ്കി ജാ രഹി തീം, ഉസ്കെ ബൂരേ ബാൽ ബീർ ബഹുടിയോക്കെ രംഗിക്കെ ലാൽ റിബൺ സെ ബന്ദേ തേ. നോക്കൂ, ബാരിഷേം ആനമേം, മഴക്കാലം വരുന്നതിന് ടേഡ് മഹീന ബാക്കിത, ഒന്നര മാസം ബാക്കിയുണ്ട്. ലേക്കിൻ ഏ ബാരിഷോം സെ പെഹലേക്ക്, എന്നാൽ ഇത് മഴക്കാലത്തിന് മുന്നേയുള്ള ബാരിഷ് കാ ഏക് ദിൻ താ, മഴയുടെ ഒരു ദിവസമാകുന്നു. ആസ്മാൻ മേ ഘടായം ഖീരി തീ, ആകാശത്തിൽ മേഘങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ധൂൽ ബരി തേസ് അവാഹേം ചൽ രഹീതീ, പൊടിപടലങ്ങൾ നിറഞ്ഞ ശക്തിയായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പാനി ബർസ് രഹാത്ത, മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫുലേര കസ്ബേക്ക് ബാദൽ ഛായി ഏക് ഗലീമേം, ഫുലേര ടൗണിന്റെ കാർമേഘങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു തെരുവിൽ, പാഞ്ചിവീം സെ ചടിമേം ചലി ഗൈ, അഞ്ചാം ക്ലാസ്സിൽ നിന്നും ആറാം ക്ലാസ്സിലേക്ക് പോയ, ഏക് ലഡ്കി ജാ രഹീതി, ഒരു പെൺകുട്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഉസ്കെ ബൂരേ ബാൽ, അവളുടെ തവിട്ട് നിറത്തിലുള്ള മുടി, ബീർ ബഹുട്ടിയോക്കെ രംഗിക്കെ, ബീർ ബഹുട്ടിയുടെ നിറത്തിലുള്ള ലാൽ റിബൺസെ ബന്ദേ തേ, ചുവന്ന നിറത്തിലുള്ള റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ഭാഗം. ദൂസരി ദിശാക്കോ ജാത്തി ഏക് ഗലീമേ, പാഞ്ചിവീം സെ ചടിമേ ഗയ ഏക് ഗ്യാരാ സാൽക്ക ലഡ്ക ജാ രഹാത, ഇസ്കി പിണ്ടലി മേം ബീർ ബഹുട്ടി കെ രംഗ കാ സാ ഏക് ഇഞ്ച് ലംബ ചോട്ട് കാ നിശാൻ താ. നോക്കൂ, ദൂസരി ദിശാക്കോ ജാത്തി, മറ്റൊരു ദിശയിലേക്ക് പോകുന്ന ഏക് ഗലീമേം, ഒരു തെരുവിൽ, പാഞ്ചിവീം സെ ചടിമേ ഗയ, അഞ്ചാം ക്ലാസ്സിൽ നിന്നും ആറാം ക്ലാസ്സിലേക്ക് പോയ, ഏക് ഗ്യാരാ സാൽക്ക ലഡ്ക ജാ രഹാത, ഒരു 11 വയസ്സുള്ള ആൺകുട്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുലേര പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് കൂടെ ബേല പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറ്റൊരു ഭാഗത്ത് കൂടെ സാഹിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവർ ഒന്നിച്ചായിരുന്നു സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും എല്ലാം. ഇന്ന് അവര് വേർപിരിഞ്ഞ് രണ്ട് ഭാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്കി പിണ്ടലിമേം, അവന്റെ മുട്ടുകാലിന്റെ പിറകവശത്തിലുള്ള മാംസപേശിയിൽ, ബീർ ബഹുട്ടിക്ക് രംഗ് കാസ, ബീർ ബഹുട്ടിയുടെ നിറത്തെ പോലെയുള്ള, ഏക് ഇഞ്ച് ലംബ, ഒരു ഇഞ്ച് നീളത്തിലുള്ള, ചോട്ട് കാ നിശാന്ത, മുറിവിന്റെ അടയാളമുണ്ട്. ഉറ്റ മിത്രങ്ങളായി സ്കൂളിൽ കഴിഞ്ഞിരുന്ന അവർ വേർപിരിഞ്ഞു പോകുമ്പോഴും പ്രഭാതിജി അവർ തമ്മിലുള്ള സാദൃശ്യം ബീർ ബഹുട്ടിയുടെ നിറത്തിലുള്ള ബേലയുടെ റിബൺ കൊണ്ടും, അതുപോലെ തന്നെ സാഹിലിന്റെ മുറിവിനെ കൊണ്ടും വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുമല്ലോ. എക്സസൈസുകൾ അടുത്തൊരു ഭാഗത്തിൽ ചെയ്യുന്നതായിരിക്കും.